ചെറുപുഴ ഗ്രാമപഞ്ചായത്ത്, പുളിങ്ങോം കുടുംബാരോഗ്യ കേന്ദ്രം, നവജ്യോതി കോളേജ്, NSS യൂണിറ്റ്, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി, കോലുവിളി യൂണിറ്റ് എന്നിവയുടെ നേതൃത്വത്തിൽ ലോക ഹൃദയ ദിനം ആചരിച്ചു. ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ. ചെറുപുഴ ഗ്രാമപഞ്ചായത്ത്, പുളിങ്ങോം കുടുംബാരോഗ്യ കേന്ദ്രം, നവജ്യോതി കോളേജ്, NSS യൂണിറ്റ്, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി, കോലുവിളി യൂണിറ്റ് എന്നിവയുടെ നേതൃത്വത്തിൽ ലോക ഹൃദയ ദിനം ആചരിച്ചു. പരിപാടിയുടെ ഭാഗമായി കോലുവിളി ടൗണിൽ ആരോഗ്യ ബോധവൽക്കരണ സെമിനാറും ജീവൻ രക്ഷാ പരിശീലനവും ഫ്ലാഷ് മോവും ശുചീകരണവും നടത്തി. ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KF അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം ജോയ് സി ഷാജി അധ്യക്ഷത വഹിച്ചു. ഇതിൻ്റെ അവയവങ്ങൾക്ക് വേണ്ട ഭക്ഷണങ്ങളെല്ലാം നമ്മൾ കഴിച്ചു കൊടുക്കുന്നു. അനാരോഗ്യകരമായിട്ടുള്ള ഭക്ഷണശീലങ്ങൾ, അതുപോലെ ഒരു വേദന പുതുവലി, അതുപോലെ മദ്യപാനം, മറ്റു പല ഭക്ഷ്യ രോഗങ്ങൾ, ഇതെല്ലാം ബാധിക്കുന്ന കാരണത്തിൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള നമ്മൾക്ക് എപ്പോഴും ചേർത്ത് പിടിക്കുന്ന നമ്മുടെ ഹൃദയത്തെയാണ്. എന്തോ എന്ത് കാരണം കൊണ്ടാണ് ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾ നാടിനെ അഭിമുഖീകരിക്കേണ്ടി വരേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രിയപ്പെട്ട ഡോക്ടർ വിശദമാക്കി തരുമെന്നുള്ളത് കൊണ്ട് തന്നെ ഇതൊരു വളരെ മെച്ചപ്പെട്ട ഒരു പരിപാടി കൂടിയായി മാറുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. രണ്ടാമത്തെ കാര്യം, മാലിന്യമുക്ത നവകേരളത്തിൻ്റെ രണ്ടാം ഭാഗമായി ജനകീയ ക്യാമ്പയിൻ ആരംഭിക്കുകയാണ് 2 ഒക്ടോബർ ഗാന്ധി ജയന്തി. 2 ഒക്ടോബർ ഗാന്ധി ജയന്തി ദിനത്തിൽ ആരംഭിച്ച് 30 December വേൾഡ് സീറോ വേസ്റ്റ് ഡേയിൽ അവസാനിക്കുന്ന വിധത്തിൽ ഉള്ള പദ്ധതികളാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ചെറുപുഴ പഞ്ചായത്തിലും അതിൻ്റെ ഭാഗമായി 3rd ward നിരവധിയായുള്ള പദ്ധതികൾ 2 ഒക്ടോബർ December 30 നടക്കുകയാണ്. അതിൽ ഞങ്ങൾക്ക് ഏറ്റവും അധികം സഹായകരമാകാവുന്ന അല്ലെങ്കിൽ ആകുമെന്ന് പ്രതീക്ഷിക്കുന്ന ആളുകൾ യുവ സുഹൃത്തുക്കളാണ്. ക്യാൻസറും അതോടൊപ്പം അതിനേക്കാളിലൂരി ആയി ഇപ്പോൾ നമുക്കറിയാം ഓരോരുത്തർ കുഴഞ്ഞു വീഴുമ്പോൾ മരിച്ചു മരണത്തിൽ പെട്ടെന്നുള്ള അറ്റാക്ക്, അതിനെ അഭിമുഖീകരിക്കുന്നത് എന്തെല്ലാം പ്രശ്നങ്ങളാണ് എന്നുള്ളതും അതിനെക്കുറിച്ച് നമുക്ക് ഇവിടെ മനോഹരമായ ഒരു ക്ലാസ് എടുക്കുന്നുണ്ട്. അതുപോലെ 2 ഒക്ടോബർ ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികളെ നമ്മൾക്ക് ടൗണും കാര്യങ്ങളും ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സന്നദ്ധരായി എത്തിയിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഡോക്ടർ ശ്രീരാഗ് വിഷയാവതരണം നടത്തി ജീവൻ രക്ഷാ പരിശീലനത്തിന് നേതൃത്വം നൽകി. സപ്പോസ് ഇവര് ബോധം കെട്ട് കിടക്കുകയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഇങ്ങനെ റോഡ് സൈഡിൽ നിന്ന് ആളെ കിടത്താണ്ട് ഏതെങ്കിലും ഒരു തണലത്തോട്ട് മാറ്റുക. മെയിൻ റോഡിൽ ഒരാൾ കിടക്കുകയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഒരു തണലത്തോട്ട് മാറ്റിയിട്ട് വേണം നമ്മൾ ഫർദർ എന്തെങ്കിലും അസസ് ചെയ്യണേ ചെയ്യേണ്ടത്. തിരിച്ച് എണീപ്പിക്കാൻ നോക്കുക. കിടക്കുകയാണെങ്കിൽ ഹലോ എന്ന് പറഞ്ഞാൽ ആൾ കേൾക്കാൻ പോകുന്നില്ല. അത് ആദ്യം നോക്കേണ്ടത്. നല്ല ഫോഴ്സിൽ കൊട്ടി നോക്കുക. കൊട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ 2 സൈഡിൽ ഇങ്ങനെ കൈ വെച്ചിട്ട് നിങ്ങൾ അടുത്തോട്ട് വന്നോ, അത്രയും ദൂരം നിൽക്കണ്ട. ഫോഴ്സിൽ കൊട്ടുക, 2 സൈഡും ഷോൾഡറിൻ്റെ സൈഡിലായിട്ട് നല്ല ഫോഴ്സിലായിട്ട് കൊട്ടി കൊടുക്കുക. പേര് അറിയാമെന്നുണ്ടെങ്കിൽ അവരെ പേര് വിളിച്ചിട്ടായാലും അങ്ങനെ കൊട്ടി കൊടുത്താൽ മതി. അല്ലാതെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഹലോ എന്ന് പറഞ്ഞാൽ ആള് എണീക്കാൻ പോകുന്നില്ല, റെസ്പോണ്ട് ചെയ്യുന്നില്ല. ചെയ്യേണ്ടത് വെച്ചാൽ നല്ല ഫോഴ്സ് തട്ടി കൊടുക്കുക. അറിയുന്നുണ്ടെങ്കിൽ മേ ബി ചിലപ്പോൾ ഷുഗർ കാണുന്നതുകൊണ്ട് അല്ലെങ്കിൽ ചെറുതായി വെയിൽ അടിച്ചുകൊണ്ടല്ലേ ചെറിയ ഹീറ്റ് സ്ട്രോക്ക് അല്ലെന്ന് വന്നാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനുള്ള ഫർദർ അസസ്മെൻറ്റ് വരാ. ഇപ്പോൾ സപ്പോസ് പേഷ്യൻ്റ് അൺകോൺഷ്യസ് ആണെങ്കിൽ നമ്മൾ എത്ര വിളിച്ചിട്ട് അറിയുന്നില്ല. അപ്പോൾ ചെയ്യേണ്ടത് പൾസ് നോക്കുക. ഫസ്റ്റ് പൾസ് നമുക്ക് നോക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് റെസ്റ്റിൽ. നമ്മള് പൾസ് നോക്കാൻ പറ്റുന്ന സ്ഥലമാണ് ഇവിടുത്തെ. എല്ലാം എല്ലാവർക്കും തൊട്ട് നോക്കാൻ പറ്റുമല്ലോ. എല്ലാരും കയ്യിൽ നിന്ന് നോക്കിക്കോ. ഇവിടെ ഒരു എല്ലാം ഉണ്ട് റെസ്റ്റിന്റെ അവിടെ. അതിന്റെ മുകളിൽ ഇങ്ങനെ 3 കൈകൊണ്ട് നമുക്ക് വരുന്നോണ്ട് നമ്മള് പ്രസ് ചെയ്ത് നമുക്ക് പൾസ് കിട്ടും. നമ്മള് ഇപ്പൊ ഒരാളെ നമുക്ക് അങ്ങനെ പൾസ് കിട്ടുന്നില്ല എന്ന് അറിയാം തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ നോക്കാൻ പറ്റുന്ന സ്ഥലമാണ് ഈ കഴുത്തിന്റെ അവിടെ. അങ്ങനെ അവിടെ തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ പൾസ് കിട്ടുന്നില്ല. അപ്പൊ ചെയ്യേണ്ടതാണ് CPR നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. CPR നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചെയ്യുന്നത് നമ്മൾ ഈ ലെഫ്റ്റ് ഹാൻഡ് ഇതിൻ്റെ മേളിൽ ഈ ഭാഗമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് CPR കൊടുക്കുമ്പോൾ. സോ ഈ കൈ ഇവിടെ ഇങ്ങനെ വെക്കുക. നമ്മുടെ ബോഡിയുടെ നിപ്പിളിൻ്റെ പാരലായിട്ട് ഇവിടെ സെൻട്രലായിട്ടാണ് നമ്മൾ വെക്കുന്നത്. പിന്നെ ഈ കൈ വെച്ചിട്ട് റൈറ്റ് ഹാൻഡ് നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കുക. എന്നിട്ടാണ് നമ്മൾ താഴോട്ട് പ്രസ് ചെയ്യുന്നത്. ഒരു ഇഫക്റ്റീവ് കംപ്രഷൻ വേണമെങ്കിൽ നിയർ അല്ലാണ്ട് എൽബോ എന്നല്ല നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നത്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ
നമ്മുടെ ബോഡിക്കും ബുദ്ധിമുട്ടാണ്, ഇത് പ്രോപ്പറായി ഇഫക്റ്റീവ് ആയിട്ടും തോക്കില്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെ ഇത് വെച്ചിട്ട് ഇവിടെ കൈ വെക്കുക, എന്നിട്ട് താഴോട്ട് അമർത്തുക. ഇവിടെ നിന്നാണ് ഷോൾഡറിൽ നിന്നാണ് നമ്മുടെ ഫുൾ ഫോഴ്സ് വരേണ്ടത്. എൽബോ എന്ന് വന്നു കഴിഞ്ഞാൽ അത് നമുക്കും കുറച്ചും ബുദ്ധിമുട്ടാവും, അത് അത്ര ഇഫക്റ്റീവ് ആയിട്ട് അവർക്കും കിട്ടത്തില്ല. സിപിആർ അങ്ങനെ പ്രോപ്പറായിട്ട് അവർക്ക് കൊടുക്കാൻ പറ്റില്ല. ഫാദർ ജോസ് താമരക്കാട്ട്, ജോയിസ് തോമസ്, എം കെ ബാലചന്ദ്രൻ മാസ്റ്റർ, കെ വി മഞ്ജുഷ, വി മുഹമ്മദ് ഷെരീഫ്, എം എൽ മനീഷ, സൈറ ടി മുഹമ്മദ് എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് എൻ എസ് എസ് വോളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ കോലുവള്ളി ടൗൺ ശുചീകരണവും നടന്നു. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്, ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ.